സി പി എമ്മിലെ വിഭാഗീയതയുടെ ഇരയാണ് താനെന്ന് പി സി ജോർജ് പറഞ്ഞുവെക്കുന്നു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കൈക്കൂലിപ്പണത്തിൽ ഉമ്മൻചാണ്ടി വാങ്ങിയത് എത്രയാണെന്ന് തനിക്കറിയാം, അതുപോലെ അപ്പുറത്തുള്ള ചിലരും വാങ്ങി എന്നാണ് പി സി ജോർജിന്റെ ആരോപണം. അതാരാണ് എന്ന് പി സി ജോർജ് പേരു പറയില്ല, പക്ഷേ ഒരുപാട് ക്ലൂ തരും, ചില മത്സരങ്ങളിൽ കൊടുക്കുന്നതുപോലെ. എല്ലാ കാലത്തും വി എസിനോട് അനുഭാവം പുലർത്തിയാളാണ് പി സി ജോർജ്. ഇപ്പോഴും അത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഒരുപോലെയാണെന്നും പി സി ജോർജ് പറയും. ആരാണ് യഥാർത്ഥത്തിൽ പി സി ജോർജിനെ വഞ്ചിച്ചത്? ഇത് 34 സങ്കീർത്തനം 34 അധ്യായം 18 വചനമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇതുപോലെ ചതിവിലൂടെ വഞ്ചനയിലൂടെ എൻ്റെ ഹൃദയം നുറുക്കിയവർക്ക് ദൈവം സഹായിക്കില്ല, എന്നോടൊപ്പം ദൈവമുണ്ട്. എൻ്റെ മകൾ എൻ്റെ മനസ്സ് തകർന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ രക്ഷിക്കും, അത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനും. പ്രതികാരം ദൈവത്തിന് വിട്ടിരിക്കുകയാണ് പി സി ജോർജ്. ഉറച്ച ദൈവവിശ്വാസിയായ പി സി കർത്താവിന് നിരക്കാത്ത ഒരു പണിയും ചെയ്യില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ദൈവവിശ്വാസിയാണെങ്കിലും സഭാവിശ്വാസി അല്ലാത്തതാണ് പി സിക്ക് വിനയായതെന്ന് ആരൊക്കെയോ പറയുന്നു. അതൊക്കെ നിഷേധിക്കുന്ന പി സി അറക്കൽ പിതാവിനെ വാനോളം പുകഴ്ത്തും, വി എസിനെ വലിയ ജനനേതാവായി ആരാധിക്കുന്നു എന്ന് പറയും, ഇ പി ജയരാജനും പി ജയരാജനും നല്ല മനുഷ്യരാണ് എന്ന് പറയും. ഇതൊക്കെയാണ് പി സി തരുന്ന ക്ലൂ. ഇത്രയും ക്ലൂ പി സി തരുമ്പോൾ കേൾക്കുന്നവർ മനസ്സിലാക്കണം ആരാണ് പി സിയെ ഒഴിവാക്കിയത് എന്ന്. ക്ലൂ തരുന്ന പി സി പക്ഷേ ആ പേര് തെളിച്ചു പറയില്ല. പേര് പറയില്ല, വേണേൽ തൊട്ടു കാണിക്കാം എന്ന ലൈൻ. ആ പേരാകുന്നു പിണറായി വിജയൻ. എ കെ ജി സെൻട്രിൽ ഞാൻ പോയി ചെല്ലുമ്പോൾ ഇ പി ജയരാജൻ ഇറങ്ങി വന്ന് എന്നെ സ്വീകരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകുന്ന ചാനൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അത് കഴിഞ്ഞ് ഇ പി ജയരാജൻ അദ്ദേഹത്തിന് മുറി കൊണ്ട് എന്നെ ഇരുത്തി, അവിടെ ചായ വരുത്തി, ഇ പി ജയരാജൻ തന്നെ പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് 2 മിനിറ്റ് കൊണ്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു പിണറായി. പിണറായി സഖാവ് അദ്ദേഹത്തിന് മുറി വന്ന് ഞാൻ ഇ പി ജയരാജനും കൂടി ഒരു 20 മിനിറ്റ് നേരം പിണറായിയോട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് ഇ പി നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഇ പി ഇറങ്ങിപ്പോയി 10 മിനിറ്റ് വരെ ഞാനും പിണറായിയും കൂടെ സംസാരിക്കുകയും ചെയ്തിട്ട് പിന്നെ ഞാനതാ. അപ്പോഴെന്തായിരിക്കും പിണറായി പി സിയോട് പറഞ്ഞിട്ടുണ്ടാവുക? ഊഹിച്ചു നോക്കാം. ഊഹിക്കാൻ ചരിത്രത്തെ കൂട്ടുപിടിക്കാം. പി സിയെ കണ്ടപ്പോൾ പിണറായി സ്വാഭാവികമായും ഓർക്കേണ്ടത് പഴയ ഡയലോഗുകൾ തന്നെ ആയിരിക്കുമല്ലോ. ചന്ദ്രശേഖരനെ വധിച്ചിട്ട് മണിക്കൂറുകൾ ഇപ്പുറം പത്രസമ്മേളനം നടത്തുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം പറയുന്നു ക്വട്ടേഷൻ സംഘമാണെന്ന്. ക്വട്ടേഷൻ സംഘമാണ് വധിച്ചതെന്ന് പിണറായി വിജയനോട് ആരാ പറഞ്ഞത്? പിണറായി വിജയൻ എങ്ങനെ അറിഞ്ഞു? പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം, എലക്ഷൻ വന്നിരിക്കുമ്പോൾ ഞങ്ങളത് ചെയ്യുമോ? ഇത് രണ്ടും ചെയ്യുന്ന ഞാൻ തെളിയിച്ചു തരാം. നമ്മുടെ സി പി എമ്മിൻ്റെ ജീർണത ബാധിച്ച് കുറേ നേതാക്കന്മാരുണ്ട്. ഒന്ന് പിണറായി വിജയൻ, ജയരാജൻ, 3 കോടിയേരി ബാലകൃഷ്ണൻ. ഈ കൊലയാളികളെ കല്യാണത്തിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവൻ്റെ മകളെ കല്യാണത്തിന് പോകേണ്ട കാര്യം എന്താ ഇവർക്ക്? അവിടെ വെച്ചല്ലേ ഈ ഗൂഢാലോചന നടന്നത്? ആ ഗൂഢാലോചനയല്ലേ പാവപ്പെട്ട ചന്ദ്രശേഖരനെ വക വരുത്തിയത്? പിണറായി സഖാവ് എന്ന് പറയുന്ന ആ ജീർണത ബാധിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഫാസിസ്റ്റ് ചിന്താഗതി കേരളത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുതലാളി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത് എന്താണ്? മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം ലീഗിൽ കടന്നു കയറിയിരിക്കുന്നു, അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെ തീവ്രവാദ പ്രസ്ഥാനമായി കാണണം. ആര്? പിണറായി വിജയൻ. മനസ്സിലായില്ലേ? ആ പത്രസമ്മേളനം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന പഴയകാല കുറെ സഹാക്കന്മാരും അപ്പോഴേ പറഞ്ഞു, ആര്യെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്, താമസമില്ലാതെ അറിയാൻ പറ്റും, മിക്കവാറും അത് മുസ്ലിം തീവ്രവാദികൾ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഇത് പരസ്യമായി തന്നെ ഞാൻ പറയുകയാണ്. ഇതിനപ്പുറം ഒരാളെ എന്തു പറയാനുണ്ട്? ഇതേ മട്ടിൽ ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടുണ്ട് പി സി വക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി സി പറഞ്ഞതും പി സിയെയും
നന്നായി ഉപയോഗിച്ചു സി പി എം. ഈരാറ്റുപേട്ടയടക്കം സ്ഥലങ്ങളിൽ ഭരണത്തിനുള്ള സഹായവും വാങ്ങി. ആവശ്യം കഴിഞ്ഞില്ലേ, ഇനി എന്തിനീ മാരണം എന്ന് സി പി എം. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ പി സി എ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിണറായിക്കും കൂട്ടർക്കും വേണ്ടിയാകട്ടെ പി സിയുടെ ഇനിയുള്ള പ്രാർത്ഥനകൾ. യു ഡി എഫിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ എന്തും പറയാം, കേരള കോൺഗ്രസിൽ നിന്നുകൊണ്ട് കെ എം മാണിയെ എത്ര വേണമെങ്കിലും ചീത്ത വിളിക്കാം, അതുപോലൊക്കെയേ ഉള്ളൂ പിണറായി വിജയനെ പറഞ്ഞാലുമെന്ന് പി സി ജോർജ് കരുതി. പക്ഷേ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കാൻ പിണറായിയോളം അറിയുന്നയാൾ മറ്റൊന്നില്ല. പി സി ജോർജിന് കിട്ടേണ്ടത് കിട്ടി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നണിയിലും ആശ്രയമില്ല, സ്വന്തമായി മത്സരിക്കാൻ പോവുകയാണ്. പക്ഷേ എസ് ഡി പി ഐയും ബി ജെ പിയും അല്ലെങ്കിൽ വേറെ മറ്റ് ചെറിയ കക്ഷികളും ആരെങ്കിലുമൊക്കെ അറിയാതെ അടിപ്പണി ചെയ്ത് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ അതിന് പുറമേക്ക് ധാരണയൊന്നും വേണമെന്നില്ല. പി സി ജോർജിന് സുഖമായി ജയിച്ച് കയറാവുന്നതേ ഉള്ളൂ. ഒന്ന് ജയിച്ചു കയറിയാൽ പി സി തന്നെ പറയുന്നത് പോലെ വി എസിന് വേണ്ടി കൈയുയർത്താം. പക്ഷേ അപ്പുറത്ത് പിണറായി ആണെങ്കിലോ? എന്തായാലും ആ തമാശയ്ക്ക് കാത്തിരിക്കാം.